നമസ്കാരം, സജാവും ജോസ് ഹിയറിൻ്റെ ആയുർവേദൻ്റെ സ്പാ ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗൂഗിൾ എന്നാണ്. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. ഗുജറാത്ത് സൂററ്റിലെ ഒരു സ്ഥാപനത്തിൽ പോയി ഞാൻ പറ്റിക്കപ്പെടുകയുണ്ടായി. 10,000 രൂപ എനിക്ക് അവർ തരാനുണ്ട്. അവരെന്നെ പറ്റിച്ചു. സ്ഥാപനത്തെപ്പറ്റി എനിക്ക് ഫീൽഡിൽ ഇപ്പോഴുള്ള എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇനി അവിടെ ആരും ജോലിക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയ സിജോ ചേട്ടനും പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായ അസോസിയേഷനെ പ്രസിഡൻ്റായ സഹ ചേട്ടനും കൂടെയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതറിഞ്ഞിരിക്കണം. ഈ വീഡിയോ കാണുന്നവരതറിയണം. ഇനി അവിടെ ആരും മേലിൽ ജോലിക്ക് പോകാനും പാടില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മൂന്ന് നാല് മാസം മുന്നേ സൂററ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം, അവിടെ ജോലിക്ക് പോയി. ഒരു മാസം കഴിഞ്ഞു. അടുത്ത മാസം 23-ാം തീയതി 24-ാം തീയതി ആയിട്ടും പൈസ അവർ തരുന്നില്ല. പൈസയെ പറ്റി അവർ മിണ്ടുന്നേ ഇല്ല. സാലറിയെ പറ്റി അവർ പറയുന്നേ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, അത്രയും വൈകിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈകാണ്ട് തന്നേക്കാന്ന് പറഞ്ഞു. എന്നിട്ടും തന്നില്ല. രണ്ട് ദിവസങ്ങളിൽ തരാൻ തന്നിട്ട് തന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതായത് ഓവർ ടൈമാണ്. അവരെന്നോട് പറഞ്ഞത് രാവിലെ 8 മണി തൊട്ട് 6 മണി വരെ ഉള്ളൂ എന്നാണ്. പക്ഷെ 10 മണി വരെ നിൽക്കണം അവിടെ. ചില ദിവസങ്ങളിൽ 10 മണിക്കാണ് സ്ഥാപനം പൂട്ടി ഇറങ്ങേണ്ടത്. ഞാനാ സ്ഥാപനം പൂട്ടി ഇറങ്ങേണ്ടത്. അതായത് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ 7 മണിയല്ല, 8 മണിയല്ല, 9 മണിയല്ല, ചില ദിവസമൊക്കെ 10 മണി വരെയാണ് അവിടെ ഡ്യൂട്ടി. അപ്പം എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ രാത്രി 12:30 മണിയാവും. അവരോടൊപ്പം തന്നെയാണ് അക്കോമഡേഷൻ. അപ്പോൾ ഭക്ഷണം അവരവിടെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ 12 മണി 12:30 സമയമാവും. അപ്പോൾ ഉറക്കം കിട്ടാറില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ജോലി ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ പൈസ തന്നാൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പൈസ തന്നു. പക്ഷേ 10,000 രൂപ തരാനുണ്ടായിരുന്നു. തീർത്ത് തന്നില്ല. 10,000 രൂപ തരാനുണ്ടായിരുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടിലിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി, പൈസ വാങ്ങാണ്ട് പോയി. അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. അവിടെ നിന്ന് പൈസ വാങ്ങാണ്ട് ഞാൻ പോയി. അപ്പം എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ്, ഒരു പെൺകുട്ടി, പെൺകുട്ടിയുടെ പേര് ഞാനിപ്പോൾ പറയണില്ല, അത് ആ കുട്ടിക്ക് പ്രശ്നമാകും. ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ചേട്ടാ പൈസ വാങ്ങാണ്ട് പോവല്ലേ, ചേട്ടനവർ പറ്റിക്കും, അവരങ്ങനെയാണ്, ഇതിന് മുന്നേ ഉള്ള ചരിത്രം അതാണ്, പൈസ വാങ്ങിയിട്ട് ചേട്ടൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. എൻ്റെ അടുത്ത് എനിക്കൊരു പൈസ തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. തന്നില്ല പക്ഷേ. അപ്പോൾ ഞാനവരെ വിളിച്ചു, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. എന്നിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. വിളിച്ചിട്ട് ഒരു മറുപടി ഇല്ല, എടുക്കണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റിക്കുകയാണെന്ന്, പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ പൈസ എങ്ങനെയും വാങ്ങിച്ചെടുക്കും ഞാൻ. അത് ജോലി ചെയ്ത പൈസ നമ്മൾ വാങ്ങണമല്ലോ. 10,000 രൂപയുണ്ട്, അത് കളയാൻ പറ്റുമോ? അതെങ്ങനെയും ഞാൻ വാങ്ങിച്ചെടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മാർഗം എന്താണെന്ന് എനിക്കൊരു ഒരു 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 ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേട്ടനെ, സിജോ ചേട്ടനായിട്ട്, അത് നമ്മുടെ സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയ സിജോ ചേട്ടനായിട്ടൊരു 4-5 മാസത്തെ പരിചയമുള്ളൂ. ഞാനവിടെ ജോലിക്ക് പോകുന്നതിന് കുറച്ച് നാൾ മുന്നേ പരിചയപ്പെട്ടതാണ് ചേട്ടനെ. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു എന്നെ പോലൊരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം ഞാനീ പൈസ വാങ്ങാൻ വേണ്ടി സൂററ്റ് വരെ പോയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോ? പൈസ വാങ്ങാൻ വേണ്ടി ഞാൻ സൂററ്റ് വരെ പോയി അതിന് മുന്നേ. എന്നിട്ടും അവരാരും വന്നില്ല എന്നുള്ളതാണ്. വന്നുമില്ല, എന്നെ കാണാൻ കൂട്ടാക്കിയില്ല, പൈസ തന്നില്ല. അങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു, വെറും കൈയോടെ തിരിച്ചു പോന്നു. അങ്ങനെ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ, പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി എഴുതി സഹജൻ ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അതിനെ എഴുതി പരാതിയാക്കി സഹജൻ ചേട്ടന് കൊടുത്തു. ചേട്ടൻ അവരെ വിളിച്ചു, ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിൽ അവർ വീണു. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റി. പൈസ എനിക്ക് കിട്ടി. അവരിടപെട്ടതുകൊണ്ട്, അതായത് സംഘടന ഇടപെട്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ പൈസ കിട്ടി. അല്ലായിരുന്നു എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സംഘടനയോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. അപ്പോൾ അവരോടുള്ള ഈ നന്ദി പറയാൻ വേണ്ടിയും, അതുമാത്രമല്ല ഇനി ആരും, ആ സ്ഥാപനത്തിൻ്റെ പേര് സുഹൃതോ എന്നാണ്, ഞാൻ പേര് ഇതുവരെ പറഞ്ഞില്ല, വിട്ടുപോയി, സോറി.
സ്ഥാപനത്തിൻ്റെ പേര് സുഹൃതം ഹെൽത്ത് കെയർ ആൻഡ് സ്പാ എന്നാണ്. അതിൻ്റെ ഓണറുടെ പേര് സുധീഷ് എന്നാണ്, സുധീഷ്. പിന്നെ കൂടെ തന്നെ വാല് പോലെ ഒരു പെണ്ണുണ്ട്, ബിൻസി. രണ്ടുപേരും കൂടെ നടത്തുന്നത്. ഓണർ സുധീഷാണ്. പിന്നെ അവർക്ക് വേറെ സ്ഥാപനമുണ്ട്, ആയുർവേദം സഹ്യ. അപ്പം ഈ പേര് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഉദയ്പൂർ അവർക്ക് വേറെ സ്ഥാപനമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. സുധീഷ്, ആളുടെ പേര് സുധീഷ് എന്നാണ്. സ്ഥാപനത്തിൻ്റെ പേര് സുഹൃതം ഹെൽത്ത് കെയർ ആൻഡ് സ്പാ. അവരുടെ ആയുർവേദ സ്ഥാപനത്തിൻ്റെ പേരാണ് സഹ്യ. അപ്പോൾ ഇവിടെ ആരും, നിങ്ങളാരും, ആരും ഈ വീഡിയോ കാണുന്നവരാരും എന്ത് വേക്കൻസി ഉണ്ടെന്ന് കേട്ടാലും പോകരുത്. പൈസ അവർ തരില്ല, പറ്റിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് അവിടുന്ന് മുഖം കറുപ്പിച്ച് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? പൈസ കിട്ടില്ല, ഉറപ്പ്. മുഖം കറുപ്പിച്ച് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മുഖം കറുപ്പിച്ച് ഇറങ്ങേണ്ടി വരും. ഞാനവിടെ ജോലി ചെയ്ത ശേഷം തന്നെ രണ്ട് പേർ അവിടെ നിന്ന് ജോലി വിട്ടു പോയി. അവർ രണ്ടുപേരും മുഖം കറുപ്പിച്ച് പോയവരാണ്. അതിലൊന്നൊരു ഡോക്ടറാണ്, പിന്നെ ഒന്നൊരു തെറാപ്പിസ്റ്റാണ്. അപ്പോൾ അവരാ, നിങ്ങളാരും ഇനി അവിടെ ജോലിക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടാണ്ട് ഇതേപോലെ തന്നെ പരാതിപ്പെട്ട് പിന്നെ അതിന് പരിഹാരം ഉണ്ടാവും, അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങളാരും അവിടെ ജോലിക്ക് പോയാലെന്നാണ് എൻ്റെ ഒരു, നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം അതാണ്. ജോലിക്ക് ആരും ഇവിടെ പോകരുത്, പൈസ കിട്ടില്ല. അപ്പോൾ എനിക്ക് പൈസ വാങ്ങിച്ചു തന്ന സംഘടനയ്ക്ക് അതായത് ജോയിൻറ്റ് സെക്രട്ടറി ആയ സുജയ ചേട്ടനും പ്രസിഡൻ്റായ സാജൻ ചേട്ടനും എന്നിട്ട് നന്ദി അറിയിക്കുന്നു. നന്ദി കൊണ്ട് പറഞ്ഞ നന്ദി എന്ന രണ്ട് വാക്കിൽ തീരുന്ന കാര്യമല്ല ഞാൻ, കാരണം എൻ്റെ പൈസ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അപ്പോൾ 10,000 രൂപ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ അത് മേടിച്ചു വന്ന രണ്ട് ചേട്ടന്മാർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തത്. ശരി, അപ്പോൾ.